നഗരത്തിലെ ഗതാഗതം കർശനമാക്കാൻ തീരുമാനം നഗരസഭയിൽ ചെയർപേഴ്സൺ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നഗരത്തിലെ വൺവേ ഗതാഗതം കൂടുതൽ കർശനമാക്കുവാനും പുതിയ ബസ് സ്റ്റാൻഡിൽ ദീർഘദൂരം അടക്കമുള്ള എല്ലാ ബസ്സുകളും പ്രവേശിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു അല്ലാത്തപക്ഷം നിയമപരമായി പതിനായിരം രൂപ പിഴ ഈടാക്കുവാനും നഗരത്തിലെ വൺവേ റോഡുകളിൽ ഗതാഗതം തെറ്റിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കാനും യോഗത്തിൽ തീരുമാനമായി പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് പകരം തൃശൂർ റോഡിൽ തന്നെ കോമള ബേക്കറിക്ക് മുൻവശം യാത്രക്കാരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് നഗരത്തിലെ വിവിധ റൂട്ടിലോടുന്ന ഓട്ടോറിക്ഷകളും വൺവേ റോഡിലേക്ക് കയറാൻ പാടില്ല പുതിയ ബസ് സ്റ്റാൻഡിലും വൺവേ റോഡുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ഇതിലൂടെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്യും മെയ് ഒന്നു മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക എ സി പി ടി എസ് സിനോജ് എസ്എച്ച്ഒ ബി സി സൂരജ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷനായ പി എം സുരേഷ് ടി സോമശേഖരൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരായ പ്രിയ സജീഷ് പി കെ ഷബീർ പ്രൈവറ്റ് ബസ് സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി എ ഹരി ബസ് ഉടമകളായ മുജീബ് ഷാജഹാൻ നഗരസഭാ എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ്